നമ്മുടെ ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി പുഡിംഗ് ആണ് കേട്ടോ. നമ്മളിതിലേക്ക് ആരോരോട്ട് ബിസ്ക്കറ്റൊക്കെ വെച്ചാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആണ്. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട് നമുക്കൊരു 3/4 കപ്പ് അളവിൽ പാലാണ് കേട്ടോ വേണ്ടത്. റൂം ടെമ്പറേച്ചറുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമ്മൾ പാലാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. 2 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. 250 ml 2 കപ്പ്, 500 ml ആണ്. ഇനി ഇതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാര, ഞാൻ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കോൺഫ്ലവറിൻ്റെയും ആ ഒരു കൊക്കോ പൗഡറിൻ്റെയും മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്തുണ്ടല്ലോ അരിച്ച് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കോൺഫ്ലവറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒന്ന് തിളച്ച് നമുക്കത് ഇതുപോലെ ഒന്ന് ആ ഒരു ബബിൾസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കത് ഇതുപോലെ തിക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ചൂടിൽ തന്നെ നമ്മൾ ട്രേയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് പകുതി മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ബാക്കി പകുതി മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മിഡിലിൽ നമ്മളൊരു ലെയറൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആരോരോട്ട് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബിസ്ക്കറ്റ് നമ്മൾ ഒന്ന് സോക്ക് ചെയ്തിട്ടാണ് ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാലും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഓരോ ബിസ്ക്കറ്റായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി അങ്ങ് കുതിർന്നു വേണ്ട, എന്നാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണം കേട്ടോ. ആ രീതിയിലേക്ക് വേണം നമ്മളത് സോക്ക് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് ടൈം ആ ഒരു പാലിൽ തന്നെ മുക്കി വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു നന്നായിട്ട് പൊടിഞ്ഞു പോകാത്ത രീതിയിലാണ് ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള രീതിയിൽ എത്രത്തോളം വേണം അതിനനുസരിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ബിസ്ക്കറ്റ് വിധ ആ ഒരു ലെയറിലേക്കൊന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചേർത്തൊന്ന് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗമൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളിങ്ങനെ ബിസ്ക്കറ്റൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്ന ടൈമിൽ ഇതൊന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതിൻ്റെ ടോപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഏറ്റവും ടോപ്പിലേക്ക് ഞാനിവിടെ കുറച്ച് ആ ഒരു 1/4 ഒട്ട് ബിസ്ക്കറ്റ് തന്നെയാണ് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമുക്കിഷ്ടമുള്ള നട്ട്സും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാറാണ്. നല്ലപോലെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒരു 4-5 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ആ ഒരു ചോക്ലേറ്റിൻ്റെ ലെയറും അതുപോലെ തന്നെ ബിസ്ക്കറ്റിൻ്റെ ലെയറും കൂടി ആയിട്ട് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. കണ്ടില്ലേ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായിരുന്നു ട്രൈ ആക്കി നോക്കണേ. മറ്റേ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.